വരും വണ്ടി 15,000 അല്ലെങ്കിൽ വണ്ടി വരും. ഇതാണ് ഹലോ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും എൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ അൻഷാദ് നാസർ. ഞാനിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലത്ത് ശീമാട്ടിക്കും കല്ലുവാതുക്കലിനും ഇടയ്ക്ക് കുരിശുംമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഹാവൻ മോട്ടോഴ്സിൻ്റെ ഒരു യൂസ്ഡ് കാറിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം നമ്മൾ കുറേയധികം വണ്ടികൾ പരിചയപ്പെടുത്തിയുണ്ട്. ആ ഒരു സമയം കൂടുതൽ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് എപ്പിസോഡായിട്ട് ചേരുകയാണ്. അപ്പോൾ നമ്മുടെ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഹാവൻ മോട്ടോഴ്സ് വന്നിട്ട് നമ്മുടെ കൊല്ലത്ത് ശീമാട്ടിക്കും കല്ലുവാതുക്കലിനിടയിൽ കുരിശുംമൂട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ജസ്റ്റ് ഒരു പള്ളി, ആ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഇന്ത്യൻ ഓയിൽ, അതിന് തൊട്ട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മഹേന്ദ്ര ഫസ്റ്റ് ചോയ്സ് ഹാവൻ മോട്ടോഴ്സ് വരുന്ന. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മുടെ മഹേന്ദ്ര വർഷങ്ങളായിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ജെയിനുണ്ട്. ജെയിനെ രണ്ടാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടല്ലോ, ഓക്കെ. നമുക്ക് ആദ്യം സ്റ്റഡി 2017 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ടാണ്. ഫോർഡ് എക്കോസ്പോർട്ടാണ്. ഫോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫോർഡ് ഇന്ത്യ വിടുന്നുണ്ട് എന്നുള്ളത് റൂമർ കേൾക്കുന്നുണ്ട്. സത്യം വല്ല ഉണ്ടോ അതിനകത്ത്? ഇല്ലെന്നാണ് ഇല്ലെന്നാണ് എന്റെ ബലമായ വിശ്വാസം. അല്ലേ, എന്തായാലും ഫോർഡ് പെട്ടെന്നൊന്നും അത് തികച്ചും കള്ളത്തരമാണ്. കള്ളത്ത ഇതാവാനാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഫോർഡ് ഒരുപാട് മോഡൽസ് ഇന്ത്യയിൽ പുതുതായിട്ട് കൊണ്ടുവരും എന്നൊക്കെ വാർത്തകളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റി. എന്തൊക്കെയാലും ഫോർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെക്കുറിച്ച് നമുക്ക് കുറേ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര മെയിൻ്റനൻസ് ഉള്ള വണ്ടിയാണെന്ന്. പക്ഷേ ഫോർഡിൻ്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റിനെ പറ്റിയൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു. നമ്മളെ കൊറോണ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഉടനടി തന്നെ ഏകദേശം 10 കൊല്ലമായിട്ട് ഫോർഡിൻ്റെ വണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു മെയിൻ്റനൻസ് കോസ്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന, വളരെ തുച്ഛമായ മാരുതിയുടെ ചിലവിൽ ഫോർഡ് കൊണ്ട് നടക്കുന്ന ഒരു പുള്ളിയുണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ കത്തിയടിക്കുന്നില്ല. ജയനെ നമ്മുടെ ഫോർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2017 മുതൽ എക്കോസ്പോർട്ടാണ്. മറ്റേ ഇതാണ് പെട്രോൾ വേരിയൻ്റ് ആണ്. 22,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഓണർ ടയറെല്ലാം പുതിയ ടയറാണല്ലോ? അതെ, 22,000 കിലോമീറ്റർ ടയർ. 22,000 കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് ടയർ കാണാം. വേറെ വെട്ടി തേഞ്ഞലോ കാര്യങ്ങളോ ഒന്നും ഷോറൂം സർവീസ് ആണ്. അതെ, ഫുൾ ഷോറൂം സർവീസും കാര്യങ്ങളും തന്നെയാണ് വണ്ടി വരുന്നത്. അപ്പം ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ ആസ് യൂഷ്വൽ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ നല്ലതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. ഇപ്പോൾ ആ ഒരു പുതിയൊരു ഇത് വരുമ്പോഴത്തേക്ക് ആ ഒരു സ്പോട്ടി ലുക്കൊക്കെ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. നമ്മുടെ ഇൻറ്റേണലായിട്ട് തന്നെ നമ്മുടെ ഓഡിയോ സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അല്ലേ. ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡുവൽ എയർ ബാഗ്, സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഡുവൽ എയർ ബാഗും ABSഉം വരുന്നുണ്ട്. റിവേഴ്സ് ക്യാം വരുന്നുണ്ട് അല്ലേ. താണ്ട് അതേപോലെ തന്നെ നമ്മുടെ തൊട്ട് ഇതാ ഇവിടെ താഴെയായിട്ട് നമ്മുടെ റിവേഴ്സ് ക്യാം വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ഒക്കെ? പ്രൈസ് വന്നിട്ട് 6.75. ഓക്കെ, പിന്നെ അതിൻ്റെ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് തന്നെ മറ്റേ ഫിനാൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം 90% വരെ നമുക്ക് ഫിനാൻസ് ഇതിന് ചെയ്യാം. സംഭവം ആപ്ലിക്കന്റിന്റെ ഫോട്ടോ, ആധാർ കാർഡിന്റെ കോപ്പി, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ചെക്ക് ലീഫ്, ലാൻഡ് ടാക്സിന്റെ കോപ്പി, ഇത്രയാണ് ഡോക്യുമെന്റ്സ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പം ചെയ്യുന്ന അടുത്ത ജസ്റ്റ് അടുത്ത ഏത് വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്? അടുത്ത ഹോണ്ടയുടെ ബ്രിയോ. ഈ നമ്മൾ ഈ കിടക്കുന്ന വണ്ടിയൊക്കെ ഈ കിടക്കുന്ന ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചതാണ് അല്ലേ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കാണിച്ച ചില വണ്ടികൾ ഇപ്പോൾ നിങ്ങൾക്ക് മിസ്സായിട്ട് നമ്മൾ പോണതായിട്ട് തോന്നണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡാണ്. ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ആ വണ്ടികളുടെയൊക്കെ ഡീറ്റെയിൽസ് അറിയാം. ഇപ്പോൾ ഈ കിടക്കുന്ന ട്രിബോ ട്രൈബറിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത 2013 മോഡൽ ഹോണ്ട ബ്രിയോ VX എന്ന് പറയുന്നത് ടോപ്പ് എൻഡ് ആണ്. അത് AC പവർ സ്റ്റിയറിംഗ് ഫോർ എന്ന് പറഞ്ഞു. 2013 മോഡൽ ഹോണ്ട ബ്രിയോ VX, അത് ടോപ്പ് എൻഡ് ആണ്. ടോപ്പിൻ്റെ മറ്റേ അലോയ് വീല്, ഡ്യുവൽ എയർ ബാഗ്, ABS, മറ്റേ കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, പ്ലെയറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ടയർ ബാഗും എല്ലാം പിന്നെ അത്യാവശ്യം പുതിയ ടയറാണ്. മിഷലിൻ്റെ 4 ടയറാണ്. മിഷലിൻ്റെ കിടക്കുന്നതല്ലേ. മിഷലിൻ്റെ അത്യാവശ്യം നല്ല ടയറാണ്. എൻ്റെ ബൈക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മിഷലിനാണ്. ജസ്റ്റ് നമുക്ക് ഇനി ഇപ്പം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും തന്നെ വന്നിരിക്കുന്നത്. ഡ്യുവൽ കളറാണ് വരുന്നത്. ഡാഷ് വരുന്നത് നമ്മുടെ ഗ്ലോ ബ്ലോക്സിൻ്റെ സൈഡിൽ ഒരു ബീച്ചും ബ്ലാക്കും ആയിട്ടുള്ള ഇത് വരുന്ന നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. കമ്പനി സീറ്റ് കവർ തന്നെയാണ് കിടക്കുന്നത് അല്ലേ. കമ്പനി സീറ്റ് കവർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് പ്രൈസ് ഒക്കെ? പ്രൈസ് കിലോമീറ്റർ വന്നിട്ട് 77,000. എനിക്ക് പറഞ്ഞില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കിലോമീറ്റർ വന്നിട്ട് 77,000 കിലോമീറ്ററാണ്. പ്രൈസ് വന്നിട്ട് 3.30.
3.3 സോ അതായത് 330,000 ഇൻഷുറൻസ് വന്നിട്ട് പുതിയ ഇൻഷുറൻസ് ആണ്. പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ്. ഫുൾ കവർ ഇൻഷുറൻസ്. ഇനി പറഞ്ഞു ബാക്കി നമ്മൾ പറഞ്ഞ വണ്ടികളിലെല്ലാം ഇൻഷുറൻസ് ഏകദേശം നമുക്ക് ഒരു മാസം കൊണ്ട് നമ്മൾ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നതായിരിക്കും. അല്ലാത്ത പക്ഷേ എങ്ങനെ പോലെ 8-9 മാസം ഇൻഷുറൻസ് പെൻഡിങ് ഉണ്ടായിരിക്കും, മീൻസ് ബാലൻസ് കിടപ്പുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഉണ്ടല്ലോ ജയന, നമ്മുടെ ഈ വണ്ടികളുടെ ഒക്കെ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ കാണിച്ച ഇബ്രയോ ഒക്കെ വാറന്റി വരുന്ന വണ്ടികളാണ്. വാറന്റി വരുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ജയിലെ. നമ്മൾ എടുത്ത് അത് പറയേണ്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പല സുഹൃത്തുക്കളും പറയാറുണ്ടല്ലോ നമ്മുടെ വണ്ടിക്ക് വില കൂടുതലാണെന്ന്. അപ്പൊ അത് അത്രയും ക്വാളിറ്റിയിൽ നിങ്ങൾ വാറന്റിയിൽ കൊടുക്കും. ഇപ്പം പല വീടുകളും നമ്മൾ കണ്ടിട്ടുണ്ട്, നേരത്തെയുള്ള പല വീടുകളും കണ്ടിട്ടുണ്ട്, മറ്റേ വില കൂടുതലാ വില കൂടുതലാ. പക്ഷെ ഇതിന് സിറ്റുവേഷനോട് മനസ്സിലാക്കുക, സംഭവം ഒന്ന് മറ്റേ നമ്മുടെ വണ്ടികൾക്കെല്ലാം വാറണ്ടി ഇതായിരിക്കും, പിന്നെ ആക്സിഡൻറ്റ് ഫ്രീ ആയിരിക്കും. ഒട്ടുമിക്ക വണ്ടികൾക്കും മറ്റേ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ ബമ്പർ കാര്യങ്ങളൊക്കെ നോർമലി മാറുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം ആക്സിഡൻറ്റ് ഫ്രീ ആണ് വണ്ടികൾ. പിന്നെ വാറണ്ടി കമ്പൽസറി ആയിട്ട് ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 2011 ശേഷമുള്ള എല്ലാ വണ്ടികൾക്കും വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാറണ്ടി വരുന്നുണ്ട്. ഈ വാറണ്ടിക്ക് എന്തൊക്കെ സംഭവം? മേജറായിട്ട് നമുക്ക് കവർ ചെയ്യുന്ന പാർട്സ് പറഞ്ഞാൽ എഞ്ചിനും ഗിയർ ബോക്സ് ആണ്. എഞ്ചിനും ഗിയർ ബോക്സ് അതാണല്ലോ നമുക്ക് ഇപ്പോഴും വരുന്ന ഒരു ഇതായിട്ട് വരുന്നത്, മേജറായിട്ടുള്ള പ്രശ്നം. പിന്നെ അതല്ല, 2014 മോഡൽ ഇപ്പോൾ ഓഗസ്റ്റിന് ശേഷമുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സ് AC ഇലക്ട്രിക്കൽ സൈഡ് വരെ, ക്ലച്ച് ബ്രേക്ക് ടയർ, അത് ഫ്രഷ് വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ് അവസ്ഥ, അതേ അവസ്ഥ തന്നെ നമുക്ക് വാറണ്ടി കവേഡാവും. അപ്പം നമ്മുടെ ആ ഒരു ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന അടുത്ത ഇനി ജസ്റ്റ് തൊട്ടടുത്ത് തന്നെ നടക്കുന്ന ഗ്രാൻഡ് ആയിട്ട്. ഓക്കെ, നമ്മുടെ അടുത്ത നെക്സ്റ്റ് ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായി ഗ്രാൻഡ് ഐടെൻ ആണ്. 2 ലിറ്റർ അല്ലേ? അതെ, 2019 മോഡൽ ഗ്രാൻഡ് ഐടെൻ പെട്രോൾ മാഗ്ന എന്ന വേരിയന്റ് ആണ്. മാഗ്ന അല്ലേ? മാഗ്ന, അതെ. 25,000 കിലോമീറ്റർ സിംഗിൾ RC ആണ്. 25,000 കിലോമീറ്റർ സിംഗിൾ RC. ജസ്റ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നീറ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS, ബാക്ക് AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ വരുന്നുണ്ട്, സെന്റർ ലോക്ക് വരുന്നുണ്ട്, സെന്റർ ലോക്കും കാര്യങ്ങളും എല്ലാം ഫുള്ള് വരുന്നുണ്ട്. എങ്ങനെയാണ് ടയർ ഭാഗമൊക്കെ എങ്ങനെയുണ്ട് ജേനെ? 25,000 ഓടി ടയറാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ടയറാണ്. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ ഈ ഒരു ഭാഗത്തൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളും തന്നെയാണ്. അപ്പൊ ഇതിന് സ്പെഷ്യൽ ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ജയൻ? നേരത്തെ കഴിഞ്ഞ വീഡിയോ തന്നെ ഗ്രാൻഡ് ആയിട്ടാണ് 10,000 രൂപ കേസ് പറഞ്ഞു. ഇതിനകത്തും ഈ പറഞ്ഞ 25,000 രൂപ ആ റേഞ്ച് ഒക്കെ മതിയായിരിക്കും നമുക്ക് വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഡൗൺ പേയ്മെന്റ് 25,000 രൂപ മതിയായിരിക്കും. 25,000 രൂപ മതിയായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ്? എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? പ്രൈസ് വന്നിട്ട് 5 lakh ആണ്. 5 lakh ആണ് വില വരുന്നത്. അപ്പൊ നമുക്ക് ഏകദേശം 25,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രാൻഡ് ആയിട്ട് വണ്ടി ഇറക്കാം. ഇതെങ്ങനെയുണ്ട് മൈലേജും കാര്യങ്ങളൊക്കെ? മൈലേജ് കിട്ടുന്നതാണ്. മൈലേജ് കിട്ടുന്നത് ഇത് അതേപോലെ തന്നെ നമ്മുടെ വാറന്റി പീരീഡ് എല്ലാം കവർ ചെയ്യുന്നതാണ്. 1 year വാറന്റി വരുന്നതാണ്. 1 year വാറന്റി വരുന്നത്. 1 year വാറന്റി വരുന്നതല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ജസ്റ്റ് ഇനിയിപ്പോൾ അടുത്ത ഏത് വണ്ടിയാണ് ചെയ്യുന്നത്? ഇത് നമ്മൾ വോക്സ്വാഗൻ്റെ വെൻഡാണ്. വെൻഡാണ് അല്ലേ? ഓക്കെ, നമ്മുടെ ടയറെല്ലാം പുതിയതാണെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, 4 tyres പുതിയതാണ്. പുത്തൻ ടയറാണ്, 4 tyres കിടക്കുന്നത് പുത്തൻ ടയറാണ്. അതേപോലെ തന്നെ വണ്ടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇന്റീരിയർ എല്ലാം ഫുള്ള് സ്റ്റീരിയോയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടല്ലേ? ഇത് സംഭവം വണ്ടി 2012 മോഡല്, കിലോമീറ്റർ വന്നിട്ട് 34,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. 35,000 കിലോമീറ്റർ. ഓക്കെ, ഇത് സിംഗിൾ ഓണറാണ്, പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, പ്രവാസികളുടെ വല്ല വണ്ടികളും വല്ല ആണോ? 2012 എത്ര കിലോമീറ്റർ എത്രയാണെന്നാ പറഞ്ഞത്? 35,000 കിലോമീറ്റർ ആണ്. ഇന്റീരിയർ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. അതേപോലെ തന്നെ സീറ്റ് കവർ എല്ലാം പുത്ത ഒറിജിനൽ സീറ്റ് കവർ കിടക്കുന്നത് അല്ലേ? നമ്മുടെ കമ്പനി ഒറിജിനൽ സീറ്റ് കവർ തന്നെ കിടക്കുന്ന. 2012 സീറ്റ് കവറൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല, ലെതറിൻ്റെ അല്ലേ അത് അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ ബാക്കിൽ ഡീഫോഗർ ലൈൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പ്രീമിയം ലക്ഷറി ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ വോക്സ് വാഗൺ വെൻഡോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്? ഫിനാൻസ് സംബന്ധിച്ച് വരികയാണെങ്കിൽ ഒരു 80% വരെ നമുക്ക് ഫിനാൻസ് കിട്ടും. ഇതിന് കിട്ടും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4 lakh ആണ്. പിന്നെ 2012 മോഡലാണ് വരുന്നത്. 2012 മോഡല്. ഇപ്പോൾ 4 lakh വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ എത്ര അടയ്ക്കേണ്ടി വരും? ഒരു 80%, അതിൻ്റെ ഒരു 80% വരെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് മതിയായിരിക്കും. 80% വരെ ഡൗൺ പേയ്മെൻറ്റ് മതിയായിരിക്കും. പിന്നെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ട്? പെട്രോൾ ഈ പറഞ്ഞ പറയത്തൊക്കെ എണ്ണം. നമ്മൾ യൂസ് ചെയ്യുന്ന 10,000 ഇതിൻ്റെ സർവീസ് കോസ്റ്റ് സർവീസ് വരുന്നത്. 1 year അല്ലെങ്കിൽ 10,000. ഇതിൻ്റെ മറ്റേതിൻ്റെ ഇപ്പോൾ മാരുതി എടുത്താൽ പോലും പല സമയങ്ങളിലായിട്ട്
പലപ്പോഴായിട്ട് പൈസ ഇറക്കുന്നത്. ഇതാകുമ്പോൾ ഒരുമിച്ച് ഒരു 15,000 kilometer മാരുതി ഒക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒന്ന് 15,000 kilometer പതിനായിരം അല്ലെങ്കിൽ 1 year ഇതാണ് ഇതിന്റെ കിലോമീറ്ററും വരെ സർവീസും വരെ ടെന്യൂറും വരുന്നത്. ഇതും വരുന്നത് അല്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയിപ്പോ അടുത്ത ജസ്റ്റ് ഇനിയിപ്പോ അടുത്ത ഏതോ ഉണ്ട്. ഇത് 2011 മോഡല് സെൻ എസ്ടിയിലോ LXI അല്ലേ? ഓക്കെ, നമ്മുടെ ഇതിന്റെ ടയർസിന്റെ കണ്ടീഷൻസ് ഒക്കെ എങ്ങനെ? ടയർ ഭാഗം ഏകദേശം 70% ടയർ ഭാഗം ഉണ്ട്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 83,000 kilometer വണ്ടി നീറ്റാണ്. കമ്പനി സർവീസ് ആണ് വണ്ടി. കമ്പനി സർവീസ് ആണ്. 2011 ചിലർ പറയും കമ്പനി സർവീസ് അല്ല, ഇത് പക്ഷേ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വേറെ ആക്സിഡന്റ് ഹിസ്റ്റി കാര്യമാണ്, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഹിസ്റ്റി കാര്യമൊന്നും ഇല്ല. സ്റ്റീരിയോ ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്? സ്റ്റീരിയോ എല്ലാം വർക്കിംഗ് ആണ്. അതായത് ഫ്രണ്ട് ടൂ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇതിനകത്ത് 6 months വൺ ഇയർ വരെ എഞ്ചിന് ഗിയർ ബോക്സ് വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് വരെ നമ്മൾ 1 year വാറണ്ടിയും കാര്യങ്ങളും എല്ലാം 50% വരെ 50-60% വരെ ഫിനാൻസ് വരും. 2011 വണ്ടി ആയതുകൊണ്ടാണ് 50-60% വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം ലഭ്യമാണ്. ഏകദേശം ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 2 lakhs ആണ്. നമുക്ക് 1-15 വരെ ലോൺ ചെയ്ത് തരാം. ലോൺ ചെയ്യാം. ഓക്കെ, 1-15 വരെ. അപ്പം നമുക്ക് ഇപ്പോൾ വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ എത്ര അടയ്ക്കണം? അല്ല, മറ്റേ 2 lakh ആണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ഫിക്സഡ് പ്രൈസാണ് ഇതൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊന്നും മറ്റേ മാക്സിമം കുറയ്ക്കുന്ന രീതിയിലുള്ള എമൗണ്ട് ആണ് ഈ പറഞ്ഞത്. 2 lakhs നടക്കേണ്ട ഒരു എമൗണ്ട് ആണ് ഈ പറഞ്ഞത്. അതിനകത്ത് മറ്റേ വാറണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത നമുക്ക് അടുത്ത ഏത് വണ്ടിയാണ് പരിചയപ്പെടാനുള്ളത്? അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളതെന്ന് പറഞ്ഞാൽ മഹേന്ദ്ര സ്കോർപിയോ ആണ്. അപ്പോൾ ഇത് ഏതാ മോഡൽ? 2008 മോഡൽ സ്കോർപിയോ LX CRD എഞ്ചിൻ ആണ്. 2 lakhs വരെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രൈസ് വന്നിട്ട് 2 lakhs ആണ്. 2 lakhs രൂപ. അപ്പോൾ 2 lakh രൂപയ്ക്ക് നമ്മുടെ സ്കോർപിയോ ആണ്. ഇൻറ്റീരിയറൊക്കെ ഭയങ്കര വലിയൊരു ഇതൊന്നും പറയാനില്ല എന്നുണ്ടെങ്കിലും പിന്നെ വളരെ വൃത്തികേടൊന്നുമല്ല. അത്യാവശ്യം നമ്മുടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ഡാഷൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി എന്ന് തോന്നുന്നു. 2 lakh രൂപയ്ക്ക് നമ്മുടെ ഒരു SUV വണ്ടി അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. ആ വണ്ടി വാഷ് ചെയ്തത് ഞങ്ങൾ ഏകദേശം ഒരു 1.5 hours കൂടുതലായിട്ട് കാത്തിരിക്കുന്നു. ഇതുവരെയും വണ്ടി എത്തിയില്ല. അപ്പോൾ ഇനിയും താമസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം പോകും, ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പം ജെയിനെ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. 2018 മോഡലാണ് വണ്ടി. 2018 ടർബോ വൺ ലിറ്റർ ടർബോ ആണ്. അതിൻ്റെ ഫോട്ടോ ജസ്റ്റ് ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതെങ്ങനെ കാണാം? അതാ കണ്ടോ, ഫോട്ടോ ഉണ്ടോ? വണ്ടിയുടെ ബാക്കും ഫ്രണ്ടും ഇൻറ്റീരിയറിൻ്റെ ഒക്കെ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 15,000 kilometer സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി നീറ്റ് വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഫുള്ള് കമ്പനി സർവീസ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അതിന് പ്രൈസ് വന്നിട്ട് 6.25, 6.5 lakh 625,000 രൂപ. അത് എത്ര നമുക്ക് ഇപ്പോൾ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ എത്ര അടയ്ക്കേണ്ടി വരും? ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് 90% വരെ ലോൺ ചെയ്ത് തരാം. 90% വരെ ലോണും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എപ്പിസോഡിലെ വണ്ടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ലോ ബഡ്ജറ്റ് വണ്ടിയുടെയൊക്കെ. ഇപ്പോൾ ലോ ബഡ്ജറ്റ് വണ്ടിയുടെയൊക്കെ അവസ്ഥ എന്തുവാണ് ചെയ്യുന്നത്? ലോ ബഡ്ജറ്റ് വണ്ടികൾ അത്യാവശ്യം വന്നാൽ ഉടനെ തന്നെ പോകുന്നുണ്ട്. പോകണുണ്ട് അല്ലേ? അതാണ് നമ്മുടെ ഇവിടെ വരുമ്പോഴത്തേക്ക് ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണാത്തതെന്ന് പറഞ്ഞാൽ അപ്പോഴേ ലോ ബഡ്ജറ്റ് വണ്ടികൾ വന്നു കഴിഞ്ഞാൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു പോളം ഉണ്ടല്ലോ, ആ ഒരു പോളം ജസ്റ്റ് അതും കൂടെ ഒന്ന് ഓർക്കുക. അപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജെയിനെ വിളിച്ചാൽ മതി. ജെയിനെ നമ്പർ ഒന്ന് പറഞ്ഞോ. നമ്പർ 9072513888. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ജെയിനെ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു തരാം.